നമസ്കാരം കെ സുധാകരന് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്താവളത്തിൽ സ്വീകരണം കൊടുക്കുന്നു സുധാകരന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ സ്വന്തം പ്രൊഫൈലാക്കി മാറ്റുകയാണ് പ്രവർത്തകർ സുധാകരന് വേണ്ടി ഉറക്ക ഉറക്കെ സംസാരിക്കുന്നു ആവേശഭരിതരാകുന്നു ഇതിനും മാത്രം കെ സുധാകരൻ എന്താണ് ചെയ്തത് വലിയൊരു പോഴത്തരം പറഞ്ഞു വിവരക്കേട് ആ വിവരക്കേട് വിവരക്കേടാണ് എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾ ആരും തയ്യാറായില്ല എന്നു മാത്രമല്ല സുധാകരന് പിന്തുണ കൂടി പ്രഖ്യാപിച്ചു അങ്ങനെ സുധാകരൻ അനിഷേധ്യ നേതാവായി ഇനി എഐസിടെ പ്രഖ്യാപനം കൂടി വരേണ്ട താമസമേ ഉള്ളൂ ഏതാണ്ട് കെ പി സി സി അധ്യക്ഷൻ ആയ പോലെയാണ് കെ സുധാകരന്റെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അണികൾ അദ്ദേഹത്തെ ഇപ്പോൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് എന്താണ് ഈ കോൺഗ്രസ്സിന് കുടുംബം കുടുംബത്തിൽ നിന്ന് പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത എടുത്ത കേരളത്തിലെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പരിമിത സാഹചര്യത്തിൽ നിന്നും വരുന്നവർ ജീവിതത്തിൽ ഒരിക്കലും നന്നാകാൻ പാടില്ല എന്നതാണ് കെ സുധാകരന്റെ പ്രസ്താവനയുടെ ചുരുക്കം ശുദ്ധ വിവരക്കെടും അഹങ്കാരവുമാണ് ഇതെന്ന് ലളിതമായി പറയാം തൊഴിലിനെ അപമാനിക്കലോ ജാതി പറയലോ ഒന്നുമല്ല പണ്ട് പട്ടിണി കിടന്ന നീയൊക്കെ ഇപ്പോൾ ബിരിയാണി തിന്നുന്നോടാ എന്ന് ചോദിക്കുന്നതുപോലെ ഉള്ള അതേ അഹങ്കാരം കെ സുധാകരൻ സ്ത്രീവിരുദ്ധവും ജാതീയവും പിന്തിരിപ്പനുമായ എത്രയോ അധികം പ്രസ്താവനകൾ മുമ്പും നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതി ന്യായാധിപന്മാരെ വരെ അധിക്ഷേപിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരു സംഘടന എന്ന രീതിയിൽ ഇതൊന്നും ഒരു കാലത്തും നിയന്ത്രിച്ചിട്ടില്ല അങ്ങനെ കെ സുധാകരന് എന്തും പറയാം എന്ന നില പാർട്ടി തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന നയമുള്ള കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പൊതുവിൽ ഇഷ്ടമാണ് സി പി എമ്മിനോട് ഇടിച്ചു നിൽക്കാനും സി പി എമ്മിന്റെ കണ്ണൂർ ലോബിയെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെല്ലുവിളിക്കാനും പോന്ന ഒരേ ഒരു നേതാവ് കെ സുധാകരനാണ് എന്ന് ഒരുപാട് പ്രവർത്തകർ കരുതുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസം ആ മട്ടിൽ നേടിയെടുത്ത നേതാക്കൾ കുറവാണ് എന്നതാണ് ആ പാർട്ടിയുടെ പ്രശ്നം അതുകൊണ്ടാണ് കെ സുധാകരൻ പറഞ്ഞതിലെ വൃത്തികേട് ഉമ്മൻചാണ്ടി മുതൽ മുല്ലപ്പള്ളി വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പോകുന്നത് പറഞ്ഞത് എന്ന് പ്രതികരിച്ച ഷാനിമോൾ ഉസ്മാൻ മാപ്പു പറഞ്ഞ് സുധാകരൻ ഈ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അസറ്റ് ആണ് അദ്ദേഹത്തെ ഞാൻ തള്ളി പറഞ്ഞു എന്നുള്ള വാർത്ത ശരിയല്ല അലങ്കാരികമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ധാരാളിത്തെയും ദൂർത്തനെയും പറ്റിയുമാണ് അദ്ദേഹം പരാമർശിച്ചത് സുധാകരൻ അങ്ങനെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നു അദ്ദേഹം ചെയ്തിട്ടുമില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജാതീയമായ പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒരു കുലത്തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയെങ്കിലും അവഹണിക്കാനോ അധിക്ഷേപിക്കാനോ അദ്ദേഹം തയ്യാറായിട്ട് വരില്ല വിവാദത്തിന്റെ പിറകിൽ സി പി എം അല്ല എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു ഗൗരവമാണ് നമ്മൾ ചോദിക്കുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരനത് പറഞ്ഞിരിക്കുന്നത് ഒരു നാടൻ ഭാഷയുടെ ശൈലിയിലാണ് സുധാകരനെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എം എം മണി ഇതെ കുറിച്ച് ഇത്തരം നാടൻ ശൈലി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്താണ് ജി സുധാകരൻ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് അത് ഭാഷ നാടൻ ശൈലി ഇത് ശൈലി സുധാകരൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി കെ സുധാകരൻ പറഞ്ഞതുപോലെയോ അതിലധികമോ വൃത്തികേടുകൾ വാമൊഴി വഴക്കമായും ഗ്രാമീണ പ്രയോഗവുമായൊക്കെ പറയുന്ന സി പി എം നേതാക്കൾ ധാരാളമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എത്രയോ മോശം പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നു കെ സുധാകരനായാലും ജി സുധാകരനായാലും പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ നിയന്ത്രണം പാലിക്കണം ആൾക്കൂട്ടം കാണുമ്പോഴുള്ള ആവേശത്തിൽ നിലമറക്കുന്നത് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിലകളയുന്ന ഏർപ്പാടാണ് പ്രയോഗം ആരുടേതായാലും പറയുന്നയാൾക്കാണ് അധിക്ഷേപത്തിനിരയാകുന്നയാൾക്കല്ല അപമാനമുണ്ടാകുന്നത് എന്നതും മറക്കരുത് പിന്നെ രാഷ്ട്രീയമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവർക്കാണ് പ്രവർത്തകരുടെ ഇടയിൽ ഹീറോ പരിവേഷം ഉണ്ടാകുന്നത് അതും യാഥാർത്ഥ്യം മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കെ പി സി സി അധ്യക്ഷ എന്ന കണക്കുകൂട്ടലാണ് കെ സുധാകരനുള്ളത് സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു കാണാൻ ഒരുപാട് പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടി സജീവമാകണം അനക്കം വയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർ സുധാകരന് കിട്ടുന്ന ഈ പ്രവർത്തക പിന്തുണ എഐ തിരിച്ചറിയുന്നുമുണ്ട് മറുവശത്ത് സുധാകരനെ തഴഞ്ഞാൽ ബി ജെ പിക്ക് ഒരു കരുത്തനെ സംഭാവന ചെയ്യലാവും എന്ന കൃത്യമായ ആശങ്കയും പാർട്ടിയിലുണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കീഴടങ്ങലിന് മറ്റു നേതാക്കൾ തയ്യാറാകുന്നതിന്റെ കാരണം ഇതെല്ലാമാണ് ഇതൊക്കെ പറയുമ്പോഴും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തും എ വിജയരാഘവൻ സി പി എം സെക്രട്ടറി സ്ഥാനത്തും കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തും ഇരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടല്ലോ അത് കൂടുതൽ കൗതുകകരവും കാഴ്ചക്കാർക്ക് രസകരവുമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഗ്രൂപ്പ് മാനേജർമാർ വടം വലിക്കുന്ന കോൺഗ്രസിൽ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാ കൊമ്പന്മാരെയും മുട്ടുകുത്തിച്ച് മുന്നിൽ നിർത്താൻ കെ സുധാകരനായി എന്നതാണ് കാണേണ്ടത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കെ പി സി സി എന്ന സംവിധാനത്തിൻ്റെ ദൗർബല്യം ലോകത്തെല്ലാവർക്കും മനസ്സിലാകാൻ ഒരവസരം കൂടി തോമസ് പിക്കറ്റി പഠിപ്പിച്ചു കൊടുത്ത് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ച ന്യായ് പദ്ധതിയൊന്നും കേരളത്തിൽ ഏൽക്കില്ല എന്ന് കോൺഗ്രസ്സുകാർക്കിപ്പോൾ നന്നായി അറിയാമെന്ന് തോന്നുന്നു ശബരിമലയാണ് തുറുപ്പു ചീട്ട് ഉമ്മൻചാണ്ടിയെ കൂടി നേതൃത്വത്തിൽ സജീവമാക്കിയതോടെ ആദ്യം സജീവമായ വിഷയം ശബരിമലയാണ് ഐശ്വര്യ കേരള യാത്ര ഇങ്ങനെയൊരു ശബരിമല യാത്രയാകും എന്ന് വിശ്വാസികൾ പോലും പ്രതീക്ഷിച്ചു കാണില്ല കരട് നിയമമാണ് തിരുവഞ്ചൂർ അടുത്ത് പുറത്തേക്കിട്ടത് ഈ ബുദ്ധി നേരത്തെ എന്തേ തോന്നാഞ്ഞത് ദാസ എന്ന് ആരും ചോദിക്കരുത് അന്ന് അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഇന്ന് കൺഫ്യൂഷൻ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ബി ജെ പിയുടെ അജണ്ടയിലേക്ക് എടുത്തു ചാടുകയാണ് ആരാണ് യഥാർത്ഥ വിശ്വാസ സംരക്ഷകർ ഒടുവിൽ യു ഡി എഫ് ഊഴിക്കടകൻ പുറത്തെടുത്തു ശബരിമലയിൽ പ്രത്യേക നിയമം കരട് വരെ പുറത്തുവിട്ടു വിശ്വാസ സംരക്ഷണത്തിന് ബി ജെ പിയേക്കാൾ നല്ലത് ഞങ്ങളാണ് എന്ന് തെളിയിക്കാനുള്ള ആ മത്സരത്തിലേക്ക് ഇതാ കോൺഗ്രസ് എടുത്തു ചാടിയിരിക്കുന്നു വിശ്വാസികളെ വിശ്വാസവും വോട്ടും കോൺഗ്രസ്സിന് സമർപ്പിക്കൂ വിശ്വാസം രക്ഷിക്കൂ എന്ന് കോൺഗ്രസ് പറയുമ്പോൾ പുരോഗമന കേരളം ലജ്ജിച്ച് തലതാഴ്ത്തണം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് അറിഞ്ഞുകൊണ്ടിറങ്ങാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു ആ അജണ്ട കൊണ്ട് സ്വന്തം നയത്തിൽ വെള്ളം ചേർത്ത സി പി എമ്മിന് ഇനി മിണ്ടാതിരിക്കാനാകുമോ എന്ന് കണ്ടറിയണം ശബരിമലയിലെ

റിവ്യൂ ഹർജി നിലനിൽക്കുന്ന സമയത്ത് തന്നെ എത്രയോ നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയിട്ടുണ്ട് കേന്ദ്ര മുഖ്യമന്ത്രി ചോദിച്ചു ശബരിമല പണ്ടും പ്രശ്നമില്ലല്ലോ മുഖ്യമന്ത്രി അത് ഉണ്ടാക്കിയ നിങ്ങളല്ലേ നവോത്ഥാന മുഖ്യമന്ത്രി ആയിരുന്നു ഈ വേഷം ഘട്ടത്തിൽ നടത്തിയത് ഇപ്പഴെ നിൽക്കുന്നു ആചാര കാര്യങ്ങളിൽ തന്ത്രിക്ക് പരമാധികാരം ആചാരം ലംഘിച്ചാൽ കൊല്ലം വരെ ശിക്ഷ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുറത്തുവിട്ട കരട് നിയമം പറയുന്നു രണ്ടു കൊല്ലം മതിയാവില്ല തിരുവഞ്ചൂരെ ആചാരം ലംഘിക്കുന്നവരെ അങ്ങ് തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടാക്കാമായിരുന്നില്ലേ സുപ്രീം കോടതി എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ നിയമം ഞങ്ങൾ നടപ്പാക്കും എന്നുകൂടി പറയാമായിരുന്നില്ലേ തിരുവഞ്ചൂരെ അതല്ലേ ഹീറോയിസം തറ വേലയും കൊണ്ട് ഇറങ്ങിക്കോളും തെരഞ്ഞെടുപ്പ് കാലത്ത് വിശ്വാസികളല്ലാത്തവരും അവസര സമത്വം ആഗ്രഹിക്കുന്നവരും ജനാധിപത്യവാദികളും പുരോഗമനേച്ചുകളും കൂടി ജീവിക്കുന്ന നാടാണ് കേരളം എന്ന് കോൺഗ്രസുകാർ മറന്നുപോകരുത് ശബരിമലയിലെ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് വർഗീയ ധ്രുവീകരണം മാത്രം ലക്ഷ്യമിട്ട് ഈ പണിയം കൊണ്ടിറങ്ങിയാൽ ആർക്കും മനസ്സിലാകില്ല എന്നാണോ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് എന്തിനാണ് ഈ കരട് നിയമം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പുറത്തുവിട്ടത് എന്തേ എം എം ഹസനോ ഉമ്മൻചാണ്ടിയോ പുറത്തുവിടാൻ ധൈര്യപ്പെടാതിരുന്നത് ഭരണം പിടിക്കാനുള്ള വഴികളൊക്കെ നോക്കാം പക്ഷേ നാട് കുട്ടിച്ചോറാക്കുന്ന കളി കളിക്കരുത് കോൺഗ്രസ്സെ ഒരു മുന്നണിയും കളിക്കരുത് കേരളത്തിലെ വോട്ടർമാരുടെ പ്രധാന പ്രശ്നം ശബരിമലയാണ് എന്ന് യു ഡി എഫും ബി ജെ പിയും കൂടി തീരുമാനിച്ചു കളയരുത് അല്പം കൂടി മാനസിക പക്വതയും കാഴ്ചപ്പാടുമാകാം നിലപാടുകളിൽ വിഷയത്തിലെ അവഗാഹം പരിശോധിക്കുന്ന ഞങ്ങൾ മാർക്ക് നൽകിയ ആൾക്കല്ല നിയമനം കിട്ടിയത് എന്ന് വിഷയ വിദഗ്ദ്ധർ ഉയർന്ന മാർക്ക് നേടിയ ആൾക്ക് തന്നെയാണ് നിയമനം കിട്ടിയത് എന്ന് സംസ്കൃത സർവകലാശാല വിഷയവിദഗ്ധർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അവർ ഉപജാപം നടത്തി എന്ന് നിയമനം കിട്ടിയ ആളുടെ ഭർത്താവ് കാര്യം പിടികൂട്ടി കാണുമല്ലോ സംസ്കൃത സർവകലാശാലയിൽ നിനിത കണിച്ചേരി അധ്യാപികയായി നിയമനം നേടിയതിനെ തുടർന്നുള്ള വിവാദമാണ് അത് എം ബി രാജേഷിന്റെ ഭാര്യയാണ് നിനിത കണിച്ചേരി നേതാക്കന്മാരുടെ ഭാര്യമാരോ ബന്ധുക്കളോ നിയമനം നേടുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവരുടെ ബന്ധുക്കൾക്ക് നിയമനം നേടാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല എന്ന് നമുക്കറിയാം കാരണം അവർക്കെല്ലാം അടിസ്ഥാന യോഗ്യത ഉണ്ട് പക്ഷേ ഈ നേതാക്കളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഒരുപാടിടത്തെ നിയമനം കാണുമ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ പക്ഷേ ഓരോരോ കേസായി എടുത്തു തന്നെ നാം പരിശോധിക്കണം കാരണം പൊതുവായി ഒരു ആരോപണം പറയുമ്പോൾ അതിൽ നിരപരാധികളായ ബന്ധുക്കൾ പെട്ടുപോകരുത് ഒരു കാര്യം ഉറപ്പാണ് പാർട്ടി കൂറ് പാർട്ടി ബന്ധുത്വം എന്നിവയെല്ലാം ഒരു തൊഴിൽ നേടുന്നതിന് ഏറ്റവും പ്രധാന യോഗ്യതയായി മാറുന്ന കാലമാണ് ഇത് അധ്യാപക നിയമനത്തിന്റെ പാനലിൽ ഒരു അംഗം പോലും ഉണ്ടാകില്ല ആരൊക്കെയാണ് ശ്രദ്ധിക്കണം യു ജി സിയുടെ പ്രതിനിധി ഓരോ ഇനത്തിലും എങ്ങനെ മാർക്ക് ഇടണമെന്ന് വളരെ കൃത്യമായി വളരെ കൃത്യമായി യു ജി സിയുടെ റെഗുലേഷനുണ്ട് ഇപ്പോൾ കാലടി സർവകലാശാല വൈസ് ചാൻസലറുടെ പ്രതികരണം ഞാൻ കണ്ടു ഏത് കോടതിയിലും ഈ റെക്കോർഡുകൾ സമർപ്പിക്കാൻ സമർപ്പിക്കാൻ കഴിയും അതിലൊരു മാനിപ്പുലേഷൻ നടക്കില്ല ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് വെറുതെ അസംബന്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കലാണ് ജീവനില്ലാത്ത നിലനിൽക്കാത്ത ആരോപണങ്ങൾ വെറുതെ ഉന്നയിക്കുകയാണ് ജനം തിരിച്ചറിയും ജനം മനസ്സിലാക്കും ഞാൻ ചോദിക്കട്ടെ ഈ ആരോപണം ഉന്നയിക്കുന്നവരെ കുറിച്ച് അക്കാദമിക്സ് സമൂഹം എന്തായിരിക്കും കാണുക ഇത് അറിയാവുന്ന ആളുകളുണ്ടല്ലോ ഈ നാട്ടിൽ എല്ലാവരും അറിയാത്തവരല്ലോ അല്ല ആ ഒരു ആരോപണം ഉന്നയിച്ചോട്ടന്നെ ആ വിദഗ്ധ സമിതി അംഗത്തിന് പൊളിറ്റിക്സ് ഉണ്ടാകാം വിദഗ്ധ സമിതി വിദഗ്ധ സമിതി ഏത് തരത്തിൽ ഈ പറയുന്നതിൽ ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം എങ്ങനെ വന്നു ആ വന്നയാളിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹം ഉൾപ്പെടെ എന്താണ് അതിൽ രേഖപ്പെടുത്തിരിക്കുന്നവരുടെ റെക്കോർഡ് അല്ലേ അത് ആർക്ക് മാറ്റാൻ കഴിയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതിൽ ചില വസ്തുതകളുണ്ട് അഭിമുഖ സമിതിയിലെ മറ്റുള്ളവർ ഉയർന്ന മാർക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ വിഷയവിദഗ്ധരുടെ അഭിപ്രായത്തെ മറികടക്കാം നിയമിക്കാം രേഖകൾ പ്രകാരം ആ നിയമനം ശരിയുമായിരിക്കും വിഷയത്തിലെ അവഗാഹം തൃപ്തികരമല്ല എന്ന് വിദഗ്ദ്ധർ പറഞ്ഞാലും സാങ്കേതികമായി നിനിതയുടെ നിയമനം ശരിയാകും എന്നർത്ഥം നിനിത കണിച്ചേരിയുടെ ഭർത്താവ് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് നിനിതയ്ക്ക് അർഹതയുള്ള ജോലി കിട്ടാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല നിനിതയെ നിനിതയായി തന്നെ കാണാം എം പി രാജേഷിന്റെ ഭാര്യ എന്നത് മാത്രമല്ലല്ലോ നിനിതയുടെ വ്യക്തിത്വം പിന്നെ എന്തുകൊണ്ടാണ് നിനിതയുടെ നിയമനം വിവാദമാകുന്നത് അവിടെയാണ് മറുവശം തൊഴിലിനുള്ള അഭിമുഖത്തിൽ വിഷയത്തിലെ അവഗാഹം കുറവാണ് എന്ന് വിദഗ്ധർ പറയുന്നയാൾ മറ്റുള്ളവരുടെ മാർക്കുവഴി മുന്നിലേക്കെത്തുമ്പോൾ ആ ഉദ്യോഗാർത്ഥി ആരാണ് എന്ന് സ്വാഭാവികമായും ചോദ്യം വരും മറ്റുള്ളവർ ഈ ആളെ മുന്നിലെത്തിക്കാൻ കൂട്ടായി ശ്രമിച്ചോ അതിനു പിന്നിൽ എന്തെങ്കിലുമുണ്ടോ എന്ന് സംശയം വരും അവിടെയാണ് എം പി രാജേഷിന്റെ ഭാര്യയാണ് നിനിത എന്ന വശം കടന്നു വരുന്നത് സമീപകാലത്തായി നടന്ന പല കോളേജ് അധ്യാപക നിയമനങ്ങളിലും പാർട്ടി അനുഭാവികൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ഇതുപോലെ ചട്ടം മറികടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ജോലി കിട്ടിയവരെല്ലാം യോഗ്യരാണ് പക്ഷേ ആ ജോലിക്ക് വേണ്ട യോഗ്യത അതായിരുന്നില്ല അല്ലെങ്കിൽ ഇവരെക്കാൾ യോഗ്യതയുള്ളവരെ ഇവർക്കു വേണ്ടി തഴഞ്ഞു എന്ന ഒന്നിലേറെ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി കേട്ടിരുന്നു അതെല്ലാം തുടർച്ചയായി എല്ലാ സർവകലാശാലകളിലും നടക്കുമ്പോൾ സ്വാഭാവികമായും വിവാദമുണ്ടാകും തൊഴിൽ രഹിതർ ധാരാളമുള്ള നാടാണ് എൻ ഷംസീറിന്റെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാലയിലെ നിയമന വിവാദം ഓർമ്മിക്കുക ഒരു തസ്തിക സംവരണമാണോ എന്ന് സർവകലാശാല പറയുന്നില്ല എന്നിട്ട് ഒന്നാം റാങ്കുകാരിയെ തഴഞ്ഞ് മുസ്ലിം സംവരണത്തിൽ ഷംസീറിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകി ഒന്നാം റാങ്കുകാരി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആദ്യ നിയമനം റദ്ദാക്കി തസ്തിക ഒന്നാം റാങ്കുകാരിക്ക് തന്നെ നൽകി അടുത്തിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന നിയമനത്തിലും എം ജി സർവകലാശാലയിൽ നടന്ന നിയമനങ്ങളിലും ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട് കേരള സർവകലാശാലയിലെ അസിസ്റ്റന്റ് നിയമനങ്ങളിൽ നടന്ന കേസുകളും വസ്തുതകളും ഓർമ്മിക്കുക വ്യക്തികൾ വ്യക്തികളാകുന്നതും നേതാവിന്റെ കുടുംബാംഗമാകുന്നതും തമ്മിൽ അതിർ ഏത് യുവ നേതാവായാലും ആ അതിർ ലംഘിക്കാതിരിക്കണം നേതാക്കളുടെ ഭാര്യമാർക്ക് ജോലി കിട്ടുന്നു എന്നതൊക്കെ ഒരു ഭാഗത്ത് ആ വിവാദം നടക്കുമ്പോൾ മറുഭാഗത്ത് താൽക്കാലികക്കാര് സ്ഥിരപ്പെടുത്തുന്നുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പി എസ് സിയും ഒക്കെ നോക്കുകുത്തിന്റെയും അർഹതയുണ്ടെങ്കിൽ അർഹതയുള്ള ഏതൊരാൾക്കും എം പി രാജേഷിൻ്റെ ഭാര്യക്ക് ഒരു നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് എനിക്കത് അറിഞ്ഞുകൂടാ അത് ഞാൻ പറയാം വരാൻ യോഗ്യതയുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്നില്ല എന്താ തെറ്റ് അവരെ പരിഗണിക്കില്ല അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവരെ നിയമിക്കണ്ടേ എം പി രാജേഷിൻ്റെ ഭാര്യയാണെന്നുള്ളതുകൊണ്ട് അയോഗ്യത കൽപ്പിക്കാൻ പറ്റുമോ എം പി രാജേഷിൻ്റെ ഭാര്യയാണ് അതിന് അയോഗ്യത പറയാൻ പറ്റുമോ അവർക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം യോഗ്യത ഇല്ലെങ്കിൽ തെളിയിക്കാനോ അതതുകാലത്ത് വേണ്ടപ്പെട്ടവർക്ക് നൽകിയ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുകയാണ് ആളെ ആവശ്യമുള്ളപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി യോഗ്യത നോക്കി എടുത്തതൊന്നുമല്ല ഈ താൽക്കാലികക്കാർ രാഷ്ട്രീയ വിധേയത്വം മാത്രം യോഗ്യതയാക്കുന്ന നിയമനങ്ങളാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിയിട്ടുണ്ട് അതിങ്ങനെ സ്ഥിരമാക്കും എന്നിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വരെ എല്ലായിടത്തും ഇത്തരം നിയമനങ്ങളുണ്ട് ഓരോ മന്ത്രിസഭാ യോഗത്തിന്റെയും തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുക അതിൽ കാണാം അരലക്ഷം തൊഴിലവസരങ്ങൾ എന്ന പ്രഖ്യാപനത്തിൽ ഭൂരിപക്ഷവും ഈ വഴിയാകും പാർട്ടി പക്ഷം കഴിഞ്ഞ് സമയവും സൗകര്യവും കിട്ടിയാൽ മനുഷ്യപക്ഷവും ഹൃദയപക്ഷവും ഒക്കെ നോക്കാം എന്നർത്ഥം എം പി രാജേഷ് ഇപ്പോൾ അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് സർക്കാരിന്റെ ഇത്തരം നടപടികളും വലിയൊരു കാരണമാണ് എന്ന് എ എ റഹീം അടക്കമുള്ള യുവ ന്യായീകരണ സിംഹങ്ങൾ മനസ്സിലാക്കുമല്ലോ മൂന്നു മാസത്തിലേറെ നീണ്ട ജയിൽവാസത്തിനു ശേഷം എം ശിവശങ്കർ ഐ എസ് ജാമ്യത്തിലിറങ്ങി സ്വർണക്കടത്ത് കേസിന്റെ അന്വേഷണം ആദ്യം തുടങ്ങിയ ഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എൻ ഐ എയും മറ്റു അന്വേഷണ ഏജൻസികളും ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടത്ര തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്നത് അപ്പോഴും എം ശിവശങ്കറിനെ മാധ്യമങ്ങൾ വേട്ടയാടിയതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ചേരണമോ അതോ എം ശിവശങ്കർ വലിയ കുറ്റവാളിയാണ് എന്ന് പറയുന്ന മറുവിഭാഗത്തിൽ ചേരണോ വ്യക്തിപരമായി പറഞ്ഞാൽ നല്ല അടുപ്പമുള്ള പരിചയമുള്ള ഉദ്യോഗസ്ഥനാണ് എം ശിവശങ്കർ അദ്ദേഹം നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥനാണ് എന്ന അഭിപ്രായവുമുണ്ട് പക്ഷേ അദ്ദേഹം നിരപരാധിയാണ് പുണ്യവാളനാണ് അദ്ദേഹം മറ്റൊരു നമ്പിനാരായണനാണ് എന്നൊന്നും പറയാൻ കവർ സ്റ്റോറി ഇല്ല നിരപരാധിത്വം തെളിയുന്നതുവരെ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കള്ളപ്പണം ഈ മൂന്ന് കേസുകളിലാണ് എം ശിവശങ്കറിന് ജാമ്യം സ്വർണക്കടത്തിന് കസ്റ്റംസ് എടുത്ത കേസിൽ കുറ്റപത്രമാകാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം എൻഫോഴ്സ്മെന്റ് എടുത്ത കള്ളപ്പണ കേസിൽ ഭാഗിക കുറ്റപത്രമായിട്ടുണ്ട് കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന് പറയാനാകില്ല ഒരു ലോക്കറിലെ പണം ശിവശങ്കറിൻ്റേതെന്ന് തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു കോടിയിൽ താഴെ വരുന്ന കള്ളപ്പണത്തിനുള്ള വകുപ്പുകളെ ചുമത്താനാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യകാരണങ്ങളും ഇനി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിഗമനവുമായി ജാമ്യം കൊടുത്തു ഒടുവിൽ വന്നത് ഡോളർ കടത്തിലെ ജാമ്യം മുഖ്യപ്രതികൾ ഡോളർ കടത്തുന്ന കാര്യമൊക്കെ അറിയാമായിരുന്നിട്ടും ഉന്നത പദവിയിലിരുന്നിട്ടും നടപടിയെടുത്തില്ല ഗുരുതരമായ ആരോപണമാണ് പക്ഷേ കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം പരിമിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ കിട്ടിയ ജാമ്യം ഇതാണ് നമുക്ക് മുന്നിലുള്ള വസ്തുതകൾ സ്വപ്നയും സരിത്തും സന്ദീപും കൂട്ടാളികളുമായി ചേർന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയതിന് യു എ ഇ എംബസി ഉദ്യോഗസ്ഥരും ഇവിടുള്ള ചിലരും സഹായിച്ചു എന്നതാണ് അടിസ്ഥാന കേസ് ആ കടത്തുവഴി പണമുണ്ടാക്കി സാമ്പത്തിക തീവ്രവാദം നടത്തി എന്ന് എൻ നമുക്ക് എം ശിവശങ്കറിലേക്ക് തിരിച്ചു വരാം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യപദവിയിലിരുന്ന ഒരാൾ ഒരുപാട് നിയമ ലംഘനം നടത്തി പല വഴിക്ക് പണമുണ്ടാക്കുന്ന ഒരു സംഘവുമായി സൗഹൃദം പുലർത്തിയത് ശരിയായോ ഇല്ല ഇവർ കുറ്റകൃത്യം നടത്തുന്നു എന്നും മനസ്സിലായിട്ടും പിന്തിരിയാതെ അവരുമായുള്ള അടുപ്പം തുടർന്നത് ശരിയായോ ഇല്ല ഐ എ എസ് ഉദ്യോഗസ്ഥർ അതും അതിപ്രധാന തസ്തികയിലുള്ളവർ ഇങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് അല്ല ഒഴിവാക്കാമായിരുന്ന സൗഹൃദം എന്നാണ് എം ശിവശങ്കറിന്റെ കുറ്റത്തെപ്പറ്റി സുഹൃത്തുക്കൾ പറയുന്നത് അതൊഴിച്ചു നിർത്തിയാൽ എം ശിവശങ്കർ നിരപരാധിയാണെന്നും സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിൽ പ്രൊജക്ട് ഓഫീസറായി പ്ലസ് ടു കാര്യായ സുഹൃത്തിനെ ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിച്ചു ഐ ടി വകുപ്പിൽ ചട്ടവിരുദ്ധമായി മറ്റ് ചില നിയമനങ്ങളും നടത്തി എന്നെല്ലാം കണ്ടെത്തിയത് ചീഫ് സെക്രട്ടറിയുടെ സമിതിയാണ് അതിൽ സംസ്ഥാന സർക്കാർ നടപടിയൊന്നും എടുത്തിട്ടില്ല സ്പ്രിങ്ക്ലർ ഇടപാടിലെ അന്വേഷണ റിപ്പോർട്ടും എം ശിവശങ്കറിന് എതിരാണ് അതിലും നടപടിയെടുത്തിട്ടില്ല ഇതിനെല്ലാം പുറമെയാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷനിലെ അഴിമതി എം ശിവശങ്കറിനെ പ്രതിയാക്കിയത് വിജിലൻസ് ആണ് അഴിമതി വിളിച്ചു പറഞ്ഞത് സി പി എം ചാനലും സി ബി ഐ അന്വേഷണം തുടങ്ങുന്നതേയുള്ളൂ ഇത്രയും വസ്തുതകൾ വസ്തുതകളായി എം ശിവശങ്കറിന്റെ കാര്യത്തിൽ നമുക്ക് മുന്നിൽ ഉള്ളപ്പോഴാണ് എം ശിവശങ്കറിനെ മറ്റൊരു നമ്പിനാരായണനാക്കി എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ മാധ്യമങ്ങളെ പഴി പറയുന്നത് ഒഴിവാക്കാമായിരുന്ന സൗഹൃദത്തിന് ശിവശങ്കർ നൽകിയ വിലയല്ല ഇത് ഒന്നും എന്ന് എല്ലാവരും മനസ്സിലാക്കണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആരോപണ മുനയിൽ നിർത്തുന്ന തരത്തിൽ ആ സുഹൃത്തിനു വേണ്ടി പ്രവർത്തിച്ചു അവരുടെ നിയമവിരുദ്ധ പണികൾക്കു നേരെ കണ്ണടച്ചു അവരുടെ അടുപ്പക്കാർക്ക് സർക്കാർ പദ്ധതികൾ ഏൽപ്പിച്ചു നൽകി ഇതുവഴി സാമ്പത്തിക നേട്ടം ആർക്കൊക്കെ എത്ര വീതം എന്ന് തെളിയാനിരിക്കുന്നതേ ഉള്ളൂ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കെ ഈ കേസുകളിൽ കുടുങ്ങി ജയിലിലുമാകുമ്പോൾ വാർത്താ പ്രാധാന്യം സ്വാഭാവികമാണ് അതിനപ്പുറം എം ശിവശങ്കർ എന്നും ജയിലിൽ കിടക്കേണ്ടയാളാണ് എന്ന് ഒരു മാധ്യമവും പറയില്ല ജാമ്യമടക്കം നിയമപരമായ എല്ലാ അവകാശങ്ങളും എം ശിവശങ്കറിനുണ്ട് ചട്ടങ്ങൾ അനുസരിച്ച് സർവീസിൽ തിരിച്ചെത്തുകയുമാകാം നിയമ നടപടി തുടരുമ്പോഴും അതിനപ്പുറം ആക്കാൻ ആരും വെറുതെ മെനക്കെടരുത് കേന്ദ്ര ഏജൻസികൾ അനാവശ്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അധികം സംസ്ഥാന സർക്കാർ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നുകൂടി ഓർമ്മിക്കണം റിഹാന എന്ന പാശ്ചാത്യ സംഗീതജ്ഞയുടെ ഒരു ചെറിയ ട്വീറ്റിൽ രാജ്യമാകെ ഇളകിപ്പോയത് നാം കണ്ടു റിഹാന ഒരു പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രമാണ് എന്ന മട്ടിൽ നമ്മുടെ വിദേശ മന്ത്രാലയം തന്നെ ഒരു വാർത്താക്കുറിപ്പറക്കി അതുവരെ മിണ്ടാതിരുന്ന നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളും സിനിമാ താരങ്ങളുമെല്ലാം ഒന്നിച്ചിറങ്ങി ഒരേ ഭാഷയിൽ ഒരേ വാക്കുകളിൽ രാജ്യത്തിനു വേണ്ടി ആരോ പറഞ്ഞു കൊടുത്ത ട്വീറ്റ് അതേപോലെ പകർത്തിവച്ചു വേറിട്ടു നിന്നവർ വളരെ ചുരുക്കം മാധ്യമപ്രവർത്തകരടക്കം ഒരുപാട് പേർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും രാജ്യദ്രോഹ കുറ്റം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന സമയം ഇന്റർനെറ്റ് ഉപയോഗം കട്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇന്ത്യ എന്ന് കണക്കുകൾ പുറത്തുവരുന്നു സമരം ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നു ജനാധിപത്യവാദികൾ എന്ന നിലയ്ക്ക് നാം ആ അഭിപ്രായങ്ങളോടാണ് ചേർന്നു നിൽക്കേണ്ടത് സമരം ചെയ്യുക എന്നത് ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശമാണ് മനുഷ്യാവകാശം ലംഘിച്ചുകൊണ്ട് സമരക്കാരെ അടിച്ചമർത്തുന്നതും തടയുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാനുമാവില്ല കവർ സ്റ്റോറി വീണ്ടും അടുത്തയാഴ്ച നമസ്കാരം